ഇതാണ് അവസ്ഥ. ഇപ്പൊ നിങ്ങളുടെ കണ്ണു മുമ്പ് തന്നെ പറിച്ചതല്ലേ. ഇത് കണ്ട ഇതിൻ്റെ അകത്ത് ഒന്നുകൂടി നല്ലതല്ല, മൊത്തം ചീഞ്ഞു പോയിട്ടുണ്ട്. ഇതുപോലെ തന്നെ എല്ലാം ഉണ്ട്, ഇങ്ങനെ തന്നെ ഉണ്ട്. ഇത് രാജു. നിലക്കാത്തതും ഇടവിട്ടതുമായ മഴയിൽ നശിച്ച തന്റെ കൃഷിയിടത്തിലെ നഷ്ടത്തെ നോക്കി വിലപിക്കുകയാണ് കേരളത്തിന്റെ സ്വന്തം കാർഷിക ഗ്രാമമായ വട്ടവടയിൽ നിന്നും ഈ കർഷകൻ. 3 ഏക്കർ ഭൂമിയിൽ 3 മാസം സമയമെടുത്ത് ബാങ്കിൽ നിന്നും 1.5 ലക്ഷം രൂപ ലോൺ എടുത്ത് ആരംഭിച്ചതാണ് ഇദ്ദേഹം കാരറ്റ് കൃഷി. പക്ഷേ ഇടവിട്ടതും ശക്തമായതുമായ മഴ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചു. 1000 കണക്കിന് കിലോ കാരറ്റുകൾ ലഭിച്ചെങ്കിലും ഒന്നും ഉപയോഗ്യമല്ലാതെയായി മാറി. കാരണം വെള്ളം കെട്ടിനിന്നത് തന്നെ. തണുത്തതും ഒപ്പം വെയിൽ നിറഞ്ഞതുമായ കാലാവസ്ഥയാണ് വട്ടവടയിൽ ഏത് കാർഷിക ഇനങ്ങളും സുലഭ്യമാകാൻ കാരണം. ആ കാലാവസ്ഥയിലാണ് കർഷകർ കൃഷിക്ക് ധൈര്യപ്പെടുന്നതും. എന്നാൽ കാലം തെറ്റിച്ച് മഴ വന്നതോടെ എല്ലാം പിഴച്ചെന്ന് ഇദ്ദേഹം പറയുന്നു. ഇത് കണ്ടോ, ഇതൊക്കെ കേട. ഇപ്പൊ നിങ്ങൾ തന്നെ കാണുന്നല്ലേ, ഇതൊക്കെ കേട. ഇത് കേട് പറ്റിയത് കണ്ടല്ലേ. ഇപ്പൊ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇതൊക്കെ കേടാണ്. ഇത് കണ്ടോ, ഇത് ഇനി നമ്മൾ വെള്ളത്തിലിടുമ്പോ ഇത് ക്ലിയറായിട്ട് കാണും. ഇത് ചെയ്യുന്നതാണ്. ഇതൊക്കെ പിന്നെ എടുത്ത് കളയണം. കുറെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മൾ ഇത് ഒരു ചാക്ക് കൊണ്ടുപോവാണെങ്കിൽ ഇതിന്റെ പകുതി കൂടി കിട്ടത്തില്ല. അതിനൊക്കെ മൊത്തം പോയി ഇത് കണ്ടില്ല. ഇത് ഇനി ഇതിനായി എടുക്കാറില്ല, ഇത് എടുക്കത്തില്ല. ഞാൻ ഒന്ന് നോക്കിയപ്പോ എനിക്ക് ഇതിനെ ഭയങ്കര സങ്കടമായി. ഇതും കൊണ്ടുപോയി ഇനി കുതിരവാട കൊടുത്ത് കുതിരയ്ക്ക് കൊണ്ടുപോകണം. മെഷീനിലേക്ക് കാർട്ടുകളിൽ നിന്ന് മെഷീനിലേക്ക് കുതിരയ്ക്ക് കൊണ്ടുപോകും. അവന്മാർക്ക് 10-200 രൂപ ഒരു കുതിരയ്ക്ക് കൊടുക്കുന്നു. കാർട്ട് കഴുകുന്നതിന് 25 രൂപ കുറേ ചാക്കിന് അവന് കൊടുക്കും. പിന്നെ വിലയും വില എന്തെങ്കിലും ചായ കുടിക്കാൻ വേണമെങ്കിൽ കിട്ടും. പിന്നെ ഇത്രയും കഷ്ടപ്പാട് പൈസ ഭയങ്കരമായിട്ട് ഞാൻ മുടക്കിയത്. മറ്റു പ്രതിബന്ധങ്ങളെല്ലാം അതിജീവിച്ചുമാണ് ഇവിടുത്തെ കർഷകർ കൃഷി ഇറക്കുന്നത്. കാടിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ പലപ്പോഴും ഇവരുടെ കൃഷി സ്ഥലങ്ങൾ നശിക്കാറുണ്ട്. ആന, കാട്ടുപന്നി, കുരങ്ങ്, പെരുച്ചാഴി തുടങ്ങിയവ കൃഷി നശിപ്പിക്കുന്നതിന് പിറകെയാണ് പ്രകൃതി മൂലമുള്ള കൃഷിനാശവും. ഇതിൻ്റെ അകത്ത് ഞാൻ പുതിയ മണ്ണൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ട് JCP ശരിക്കും പണിയെടുത്ത് അത് തന്നെ 1 ലക്ഷം രൂപയുടെ ചിലവുണ്ട്. പിന്നെ ഇത് മൊത്തം ഞാൻ 2 കൃഷി ചെയ്യാനർത്തി നല്ല ഹൈബ്രിഡ് വിത മേടിച്ച് കൃഷി ചെയ്തിട്ട് അതിന് 50,000 രൂപ ചിലവുണ്ട്. എനിക്ക് ഒന്നും മൊത്തം നഷ്ടമാണ് എനിക്ക്. വട്ടവടിയോട് ചേർന്ന് നിൽക്കുന്ന ഏറ്റവും അടുത്ത ടൗൺ 3R പട്ടണമാണ്. അവിടങ്ങളിലേക്ക് കൃഷി എത്തിക്കുക കർഷകർ നന്നേ പ്രയാസം അനുഭവിക്കുന്ന കാര്യവുമാണ്. അതുകൊണ്ട് തന്നെ കൃഷി ഏറ്റെടുക്കുന്നത് മുഴുവൻ ഇടനിലക്കാരാണ്. മാർക്കറ്റിൽ കിലോ കാരറ്റിന് 50-60 രൂപ ഈടാക്കുമ്പോൾ ചോര നീരാക്കി മണ്ണിൽ പണിയെടുക്കുന്ന ഇദ്ദേഹത്തെ പോലെയുള്ള സാധാരണ കർഷകർക്ക് ലഭിക്കുന്നത് കേവലം 8 മുതൽ 10 രൂപ വരെയാണെന്ന് ഇദ്ദേഹം പറയുന്നു. ഒരു 6 മാസമായിട്ട് ഭയങ്കര മഴയാണ്. പിന്നെ ഇവിടുത്തെ വിളയും കിട്ടുന്നില്ല. ഇവിടെ എന്തോരം കഷ്ടപ്പെട്ടാലും നമുക്ക് വില കിട്ടുന്നില്ല. ഇപ്പൊ ഇത് കൊണ്ടുപോയി നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പോയി കാറ്റ് മെഷീൻ്റെ കൊണ്ടുപോയി കളകി അവരുടെ അടുത്ത് പോയി നിർത്തി കൊടുക്കുമ്പോൾ കിലോയ്ക്ക് 10 രൂപ 8 രൂപ ഇങ്ങനെയൊക്കെ വിളയിട്ടാണ് മേടിക്കുന്നത്. ഇത് ഇടനിലക്കാരാണ്, ഇത് വ്യാപാരിമാരാണ് മേടിച്ചുകൊണ്ട് പോകുന്നത്. ഇവിടെ ഇടയ്ക്കൊക്കെ ഏലമുണ്ടായിരുന്നു. ഏലം ഇത് മൊത്തം ഏലത്തിൽ വിടും. അന്നേരമൊക്കെ ഇച്ചിരി 10-20-30 ഒക്കെ അങ്ങനെ വില കിട്ടുമായിരുന്നു. അതെയും നിർത്തിക്കളഞ്ഞു. ചെറിയൊരു കേടുപാട് പോലും മാർക്കറ്റിൽ വില പോവില്ല. ഏറ്റവും ശുദ്ധവും ഗുണമേന്മയുമുള്ളതുമായ ഇനങ്ങളല്ലെങ്കിൽ അത് വിൽക്കപ്പെടില്ലെന്നും ഇദ്ദേഹം വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ നഷ്ടങ്ങൾ ഒന്നിച്ചു ചേർന്ന ഈ അവസരത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുകയാണ് ഈ കർഷകൻ. സർക്കാരിന്റെ കൃഷിവകുപ്പിൽ പരാതി നൽകിയാൽ ലഭിക്കുക തുച്ഛമായ സംഖ്യയാണ്. അത് ലഭിക്കാൻ തന്നെ ഏറെ സമയമെടുക്കുമെന്നും ഇദ്ദേഹം പറയുന്നു. ലോണെടുത്ത് തുടങ്ങിയ ഈ കൃഷിയിൽ വൻ നഷ്ടം സംഭവിച്ചതിനാൽ തിരിച്ചടക്കാനും കഴിയാത്ത അവസ്ഥയാണ്. ഭാര്യയും മക്കളും ഒന്നിച്ചായിരുന്നു ഇദ്ദേഹം കൃഷി ചെയ്തിരുന്നത്. കേടുവന്ന കിൻഡൽ കണക്കിന് കാരറ്റുകൾ എന്തു ചെയ്യണമെന്നറിയാതെ കുഴങ്ങുകയുമാണ് ഈ കർഷകൻ. ഒപ്പം കാലം തെറ്റിയുള്ള കാലാവസ്ഥക്കിടയിൽ
ഈ ഭൂമിയിൽ ഇനിയെന്ത് എന്ന ചോദ്യചിഹ്നം ബാക്കിയായി ഇദ്ദേഹത്തിന് മുമ്പിൽ അവശേഷിക്കുകയും ചെയ്യുന്നു. സ്മാർട്ട് ഫോൺ റിപ്പയറിംഗ് പഠിക്കാൻ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത്? മൊബൈൽ വേ. രജിസ്റ്റർ നൗ.